ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പ്ലേ സ്റ്റോർ മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെഡ്വേഗ സ്ലീപ്പർ കോച്ച് ബസ് മോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോ പറയുന്നത്. ഈ മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ബസ് സിമുലേറ്റർ കളിക്കുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ മോഡിൻ്റെ റിവ്യൂലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു മോഡെന്ന് പറഞ്ഞാൽ ഒരു സെഡ്വേഗ സ്ലീപ്പർ കോച്ച് മോഡാണിത്. മേലെ കുറേ കാരിയറും പിന്നെ ലഗേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ ഒരു മോഡ് നമുക്ക് കണ്ടറിയാം, ഒരു സ്ലീപ്പർ കോച്ച് ഡബിൾ ഡെക്കർ മോഡ് പോലെയാണ്. അപ്പം പിന്നെ ഓവർ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ബോഡിയുടെ എന്താ പെർഫെക്ഷനെ പറ്റി പറയാം. ബോഡി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പെർഫെക്ഷനാണ്. വലിയ വെറുപ്പിലൊന്നുമില്ല എവിടെയും. പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡല്ല ഇത്, ഇതൊരു ഗവൺമെൻറ് ബസ്സിൻ്റെ ഒരു ടൈപ്പ് മോഡാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡാകുമ്പോഴാണ് അതിൽ കുറേ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇതൊരു പ്രൈവറ്റ് എന്താ ഗവൺമെൻറ് ബസ്സിൻ്റെ മോഡായതുകൊണ്ട് അതിനനുസരിച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ടയർ ഇതുണ്ടല്ലോ, ഒരു ഇതിൻ്റെ ടയർ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല നിൽക്കുന്നത്. കുറേ ടയറിൻ്റെ പകുതിയൊന്നും കാണുന്നില്ല, താഴേക്ക് അരം കിടക്കുവാണ്. പിന്നെ ഇത് ഒരു കർട്ടനൊക്കെ കാണുന്നുണ്ട് സൈഡിൽ കൂടെയൊക്കെ. അപ്പോൾ നമ്മൾ ലിവറി ഇട്ടേക്കുന്നതാണ് ഇതിൻ്റെ മേലെ. ഇത് സാധാരണ വൈറ്റ് ഫുള്ള് വൈറ്റ് ബസ്സാണ്, ലിവറി ആയിട്ടല്ല വരുന്നത് മോഡ്. പിന്നെ നമ്മുടെ ഈ സെഡ്വെഗയുടെ ഫ്രണ്ടിൽ ആ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പ്രകാശിൻ്റെ സെഡ്വെഗയുടെ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൂറിസ്റ്റ് ലിവറി വേണോ വേണ്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ ഡോറൊക്കെ തുറന്ന് നോക്കാം. ഡോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തുറക്കുന്നുണ്ട്. ഡോറ് തുറക്കുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബസ്സിന് രണ്ട് ആനിമേഷൻ കീ ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ആനിമേഷൻ കീ നമുക്ക് എവിടെയാണ് നോക്കാം. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവറിൻ്റെ ഒരു ഡോറ് തുറക്കുന്നതാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ. കണ്ടില്ലേ, ഡ്രൈവറിൻ്റെ ഡോറ് തുറക്കുന്നതാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ. പിന്നെ നമ്മുടെ ഈ ഒരു ബസ്സിൽ ഡ്രൈവറുണ്ട് കേട്ടോ, ഒരു ബസ് മോഡിൽ ഡ്രൈവറുണ്ട്. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഒരു എൻജിൻ കവർ പൊന്തിക്കുന്നതാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ. അപ്പോൾ ഈ രണ്ട് ആനിമേഷൻ കീ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടും ഓഫ് ആക്കി നോക്കാം. പിന്നെ നമ്മുടെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ എല്ലാം വലിയ ഓവർ ലൈറ്റ്സ് ഒന്നുമില്ല, മിനിമം നല്ല മീഡിയം ലൈറ്റുകളേ ഉള്ളൂ. നമ്മുടെ സാധാരണ ബസ്സിൽ വരുന്ന ടൈപ്പ് ലൈറ്റുകളേ ഉള്ളൂ. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ അത്രമാത്രമേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട്. വേറെ എല്ലാവരുടെ എക്സ്ട്രാ ലൈറ്റ്സ് അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ വൈപ്പറൊക്കെ നല്ല വർക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ബസ്സാണ്. പിന്നെ നമുക്കിനി മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ കൺട്രോളിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രോളിൻ്റെ കാര്യത്തിനെ പറ്റി നമുക്കൊന്ന് പറയാം. കൺട്രോളെന്ന് പറയുമ്പം നമുക്ക് ഈ പുള്ളിങ്ങിനെ പറ്റി ആദ്യം പറയാം. പുള്ളിങ് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ഗവൺമെൻറ് ബസ് ടൈപ്പായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അത്രയൊക്കെ കാണുള്ളൂ. വളഞ്ഞ് നല്ലപോലെ വളഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ലപോലെ വളഞ്ഞ് കിട്ടുന്നുണ്ട്. വളഞ്ഞിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രേക്ക് ആവറേജ് ആണ്, ഇതെല്ലാം ആവറേജ് ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പറയുമ്പം അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് പോകുന്നതാണ്. അത് കഴിഞ്ഞാൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസറിലേക്ക് ഒരു സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഒരു ലിനക്സ് മോഡിംഗ് മോഡ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ആ സൈറ്റിൽ നമുക്ക് ഈ ഒരു മോഡ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഉള്ള ആ പ്രകാശ് വെഗ നോൺ AC സ്ലീപ്പർ ബസ് മോഡ് ആ ഒരു മോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു പേജ് വരും. അതിനകത്ത് മോഡ് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, മോഡ് ഫീച്ചേഴ്സും കുറച്ച് പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ബസ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ അതിന് താഴെ ടെംപ്ലേറ്റും ഉണ്ട്. അപ്പോൾ ഈ ബസ് മോഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ മോഡ് വേണമെങ്കിൽ. അപ്പോൾ ആ ബസ് മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഷെയർ മോഡ്സിലേക്ക് പോകണതാണ്. ആ ഷെയർ മോഡ്സിൽ കൺഫേം മോഡ് കൊടുക്കുക. അപ്പോൾ ഒരു ആഡ് വരും, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. പിന്നെ ഈ ഒരു ഫ്രീ ഡൗൺലോഡിൽ കൊടുത്താൽ പിന്നെ ആഡ് വന്നാൽ ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ സംഭവം ഇവിടെ ഡൗൺലോഡ് പേജ് വരും. പിന്നെ അത് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മുമ്പോട്ട് ഡൗൺലോഡ് ആകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഡൗൺലോഡിങ് ഫയൽ 337 MB എന്ന് പറഞ്ഞ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഡൗൺലോഡ് ആക്കാൻ. പിന്നെ മോഡ് ആഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ,